ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ആർ കെ എജു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് ചെവിയെക്കുറിച്ചാണ്. പഞ്ചേന്ദ്രിയങ്ങളിലെ മറ്റ് നാല് ഇന്ദ്രിയങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെവിയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ചെവിയുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഇടയിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ചെവിയെക്കുറിച്ച് പറയാൻ പോവാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. നമുക്കറിയാം, കേൾവിക്ക് സഹായിക്കുന്ന അവയവമാണ് ചെവി. എന്നാൽ കേൾവിക്ക് പുറമെ ശരീര തുലനനില പാലിക്കുക അല്ലെങ്കിൽ ബോഡി ബാലൻസ് ചെയ്യുക എന്ന ഫംഗ്ഷൻ കൂടി ചെവി ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ചെവിയിലെ ഭാഗങ്ങളെക്കുറിച്ചാണ്. ചെവിക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ചെവിയിലെ മൂന്ന് ഭാഗങ്ങളാണ് ബാഹ്യകർണം ഓർ എക്സ്റ്റേണൽ ഇയർ, മധ്യകർണം ഓർ മിഡിൽ ഇയർ, ആന്തരകർണം ഓർ ഇന്നർ ഇയർ. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, ഇത് കാണിക്കുന്നൊരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഭാഗങ്ങളും അവയുടെ ഫംഗ്ഷൻസൊക്കെ പറയാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ബാഹ്യകർണം ഓർ എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ചാണ്. എക്സ്റ്റേണൽ ഇയറിന് മെയിനായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ബാഹ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് ചെവിക്കുട ഓർ പിന്ന, കർണനാളം ഓർ ഓഡിറ്ററി കനാല്. ചെവിക്കുടയുടെ ധർമ്മമാണ് പുറത്തു നിന്നുള്ള ശബ്ദത്തെ ചെവിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നു. കർണനാളത്തിൻ്റെ ധർമ്മമാണ് ചെവിക്കുടയിലൂടെ വന്ന ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് എത്തിക്കുന്നു. രണ്ടാമത്തെ ഭാഗമാണ് മധ്യകർണം ഓർ മിഡിൽ ഇയർ. മധ്യകർണത്തിൻ്റെ ഭാഗങ്ങളാണ് കർണപ്പടം ഓർ ഇയർ ഡ്രം. അസ്ഥി ശൃംഖലയിൽപ്പെട്ട അസ്ഥികളാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്, പിന്നെ ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ, യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇത്രയാണ് മധ്യകർണത്തിൻ്റെ ഭാഗങ്ങൾ. ഇനി നമ്മൾ മധ്യകർണത്തിലെ ഓരോ ഭാഗങ്ങളെയും കുറിച്ച് പറയാൻ പോവാണ്. മധ്യകർണത്തിലെ ഒന്നാമത്തെ ഭാഗമാണ് കർണപടം. ഇത് കാണപ്പെടുന്നത് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും വേർതിരിക്കുന്ന ഭാഗത്താണ്. ഇതിൻ്റെ ധർമ്മം കർണനാളത്തിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസൃതമായി കമ്പനം ചെയ്യുകയും ആ കമ്പനങ്ങളെ അല്ലെങ്കിൽ വൈബ്രേഷൻസിനെ അസ്ഥി ശൃംഖലയിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസിൽപ്പെട്ട അസ്ഥികളാണ് മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഇവയുടെ ആകൃതി പി എസ് സി ചോദിക്കാറുണ്ട്. മാലിയസിൻ്റെ ആകൃതി ചുറ്റിക അല്ലെങ്കിൽ ഹാമറിൻ്റെയും ഇംഗസിൻ്റെ ആകൃതി കൂടക്കല്ല് അല്ലെങ്കിൽ ആൻവിലിൻ്റെയും സ്റ്റേപ്പിസിൻ്റെ ആകൃതി കുതിരലാടം അല്ലെങ്കിൽ ഹോസ് ഷൂ ആകൃതിയുമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചോദിച്ചാൽ ഏതാണ്? അത് സ്റ്റേപ്പിസാണ്. സ്റ്റിർ അപ്പ് ബോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന അസ്ഥി ചോദിച്ചാലും സ്റ്റേപ്പിസ് തന്നെയാണ്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ചോദിച്ചാൽ അത് തുടയല് അല്ലെങ്കിൽ ഫീമറാണ്. തുടയല് അല്ലെങ്കിൽ ഫീമറിൻ്റെ നീളം പി എസ് സി പ്രീവിയസ് ക്വസ്റ്റിനാണ്. തുടയലിൻ്റെ നീളം 50 സെൻറ്റിമീറ്ററാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, കർണനാളത്തിലൂടെ വരുന്ന ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കർണപടം വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ വൈബ്രേറ്റ് ചെയ്യുന്ന തരംഗങ്ങളെ നമ്മൾ അസ്ഥി ശൃംഖലയിൽപ്പെട്ട അസ്ഥികളെയാണ് വൈബ്രേറ്റ് ചെയ്യിക്കുന്നത്. ഈ അസ്ഥി ശൃംഖലകൾക്ക് ലഭിച്ച ഈ വൈബ്രേഷൻസിനെ അത് ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്നീ ഭാഗങ്ങളെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. അടുത്തതാണ് ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന ഭാഗത്തുള്ള അസ്ഥിയാൽ നിർമ്മിക്കപ്പെട്ട ഭിത്തി കാണപ്പെടുന്നു. ഈ ഭിത്തിയിൽ കാണപ്പെടുന്ന സ്തരത്താൽ അടക്കപ്പെട്ട രണ്ട് സുഷിരങ്ങളാണ് ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ. ഇതിൽ മുകളിലുള്ള സുഷിരത്തെ ഓവൽ വിൻഡോ എന്നും താഴത്തെ സുഷിരത്തെ റൗണ്ട് വിൻഡോ എന്നും വിളിക്കുന്നു. ഇവക്ക് ലഭിക്കുന്ന വൈബ്രേഷൻസ് ആന്തരകർണത്തിലെ ഭാഗമായ കോക്ലിയയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. മധ്യകർണത്തിൽ നിന്നും നമ്മുടെ തൊണ്ടയിലേക്ക് ഒരു കണക്ഷനുണ്ട്. ഈ കണക്ഷനാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പി എസ് സി ചോദിച്ചു, ചെവിയെയും തൊണ്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏത്, അല്ലെങ്കിൽ മധ്യകർണത്തെയും ഗ്രസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏത്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആൻസർ യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ധർമ്മം കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ചെവിയിലെ മൂന്നാമത്തെ ഭാഗമാണ് ആന്തരകർണം അല്ലെങ്കിൽ ഇന്നർ ഇയർ. ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറക്കുള്ളിലാണ്. ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ് കോക്ലിയ, അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ.
ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ആന്തരകർണത്തിൽ കാണപ്പെടുന്നത്. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ. ചെവിയുടെ കേൾവി എന്ന ധർമ്മം നിർവഹിക്കുന്നത് കോക്ലിയയാണ്. കോക്ലിയക്ക് ഒച്ചിൻ്റെ തോട് പോലുള്ള ആകൃതിയാണുള്ളത്. ഇത് മൂന്ന് അറകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ മൂന്ന് അറകളെ മൂന്ന് ലെയറായിട്ട് കാണപ്പെടുന്നു. അതിൽ പുറത്തുള്ള രണ്ട് അറകളിലെ പെരിലിംഫ് എന്ന ദ്രവവും മധ്യ അറയിലെ എൻഡോലിംഫ് എന്ന ദ്രവവും നിറഞ്ഞിരിക്കുന്നു. ഇനി മധ്യ അറയെയും താഴത്തെ അറയെയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാർ സ്തരത്തിലെ സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹിയായി പ്രവർത്തിക്കുന്നത്. കേൾവിക്ക് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രാണ്. കോക്ലിയയിൽ നിന്നുള്ള ശ്രവണ നാഡി മസ്തിഷ്കത്തിലെ സെറിബ്രവുമായി ബന്ധിപ്പിച്ച് കേൾവി എന്ന അനുഭവം സാധ്യമാകുന്നു. ഓക്കെ, അപ്പോൾ കേൾക്കുന്ന പ്രൊസീജിയർ നമുക്ക് വേണമെന്ന് പറയാം. നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ചെവിക്കൂടയിലൂടെ കർണനാളത്തിലൂടെ ശബ്ദം കർണപടത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. കർണപടത്തിൻ്റെ വൈബ്രേഷൻസ് അസ്ഥിശൃംഖലയിലെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. അസ്ഥിശൃംഖലയൊക്കെ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ഓവൽ വിൻഡോക്ക് റൗണ്ട് വിൻഡോക്ക് ലഭിക്കുന്നു. അതിൽ നിന്നുള്ള വൈബ്രേഷൻസ് കോക്ലിയയിലെ ദ്രവത്തെ ചലിപ്പിക്കുകയും ആ ദ്രവത്തിൻ്റെ ചലനം രോമകോശങ്ങളെ ചലിപ്പിക്കുകയും അത് ആവേഗങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ആ ആവേഗങ്ങളെ ശ്രവണ നാഡി വഴി സെറിബ്രത്തിലെത്തുകയും കേൾവി എന്ന അനുഭവം സാധ്യമാവുകയും ചെയ്യുന്നു. ഇതാണ് കേൾക്കുന്ന പ്രൊസീജിയർ. അടുത്ത ഭാഗമാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേൾവിക്ക് പുറമെ തുലനില പാലിക്കുക എന്ന ധർമ്മം കൂടെ ചെവി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ചെവിയെ തുലനില പാലിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ അല്ലെങ്കിൽ സെമി സർക്കുലാർ കനാൽസ്, യൂട്രിക്കുകൾ, സാക്യൂള് മുതലായവ. ഇതിനകത്ത് കോക്ലിയയിലുള്ളതുപോലെ തന്നെ ദ്രാവകവും രോമകോശങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ശരീര ചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനകത്തുള്ള ദ്രാവകങ്ങൾക്ക് ചലനം സംഭവിക്കുകയും രോമകോശങ്ങളെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആവേഗങ്ങൾ ഉണ്ടാവുകയും ആ ആവേഗങ്ങളെ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബല്ലത്തിലെത്തുകയും നമ്മുടെ തുലനില പാലിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേൾവിക്ക് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രവും തുലനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലുവാണ്. അതുകൊണ്ടാണ് കോക്ലിയയിൽ നിന്നുള്ള ശ്രവണനാഡി മസ്തിഷ്കത്തിലെ സെറിബ്രവുമായിട്ടും വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ നിന്നുള്ള വെസ്റ്റിബുലാർ നാഡി സെറിബല്ലവുമായി ബന്ധിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തു നിന്ന് PS ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്ന ചുണ്ണാമ്പ് തരികളെ വിളിക്കുന്ന പേരെന്താണ്? അതിൻ്റെ ആൻസർ ഓട്ടോലിത്ത് എന്നാണ്. നമ്മുടെ ശ്രവണ പരിധിയാണ് 20 Hz മുതൽ 20,000 Hz അല്ലെങ്കിൽ 20 kHz. ഇതൊരു പ്രീവിയസ് PSC ക്വസ്റ്റ്യനാണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ചെവിക്ക് കേൾക്കാൻ സുഖകരമായ ശബ്ദപരിധി 80 dB വരെയാണ്. ചെവിക്ക് തകരാറുണ്ടാക്കുന്ന ശബ്ദപരിധി ചോദിച്ചാൽ 125 dB മുകളിലുമാണ്. ഈ ശ്രവണ സ്ഥിരത ചോദിച്ചാൽ 1/10 സെക്കൻഡാണ്. ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിൻ്റെ എഫക്റ്റ് 10 ms നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണ സ്ഥിരത. അടുത്ത സെപ്റ്റംബർ 26 ദേശീയ ബധിര ദിനം. അടുത്തതാണ് കേൾവിക്കുറവ് പരിശോധിക്കാനുള്ള ഉപകരണം ചോദിച്ചാൽ ഓസ്കുലേറ്ററും കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഉപകരണം ചോദിച്ചാൽ ഓഡിയോ ഫോണാണ്. കേൾവിക്കുറവുള്ള ആളുകൾ ഓഡിയോ ഫോൺ വെച്ചിട്ടാണ് ആ കേൾവിക്കുറവ് പരിഹരിക്കുന്നത്. ഇനി ബധിരവിലാപം എന്ന കൃതി എഴുതിയത് വള്ളത്തോളാണ്. ഇത്രയും കാര്യങ്ങളാണ് ചെവിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മാത്രമല്ല, നമ്മൾ പഞ്ചേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അവയവങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇത്രയും ഭാഗത്തുനിന്ന് വല്ല ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടുന്നതുവരെ താങ്ക് യു.